നിത്യോ എന്താടാ ഇത്ര നേരം വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? അമ്മ പേടിച്ചു പോയി. എന്താണമ്മ എത്ര പ്രാവശ്യം വിളിക്കുന്നത്? ഒരു ഞാൻ വണ്ടിയിലാണെന്ന് അമ്മയ്ക്കറിയില്ലേ? ഒരു 100 പ്രാവശ്യം വിളിച്ച് എന്തിനാ ശല്യം ചെയ്തിങ്ങനെ? എപ്പോഴും മോൻ ഓഫീസ് വിട്ട് നേരത്തെ വരില്ലേ. ഇന്ന് മോൻ ഒരുപാട് വൈകിയപ്പോ അമ്മ പേടിച്ചു പോയടാ. എന്റെ ഓഫീസിൽ ഇടയ്ക്കിടയ്ക്ക് പാർട്ടി ഉണ്ടെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അമ്മയ്ക്ക് ബുദ്ധി ഇല്ലാത്തൊന്നും അല്ലല്ലോ. എന്നാലും ഇത്രയും വൈകിയാണെങ്കിൽ മോനൊന്ന് വിളിച്ച് പറഞ്ഞൂടെ. അമ്മ പേടിക്കുന്ന അറിയില്ലേ. വൈകിയാൽ എന്തിനു ഞാൻ വിളിച്ചു പറയണം? ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ഞാൻ. ഇങ്ങോട്ട് തന്നെ വരും. അമ്മ ഒരു 100 പ്രാവശ്യം അമ്മ വിളിക്കുന്നത് എന്തിനാണ്? ഞാൻ ചെറിയ കുട്ടിയല്ല. മോനെ വല്ലതും കഴിക്കാൻ എടുത്തു വെക്കരുടാ അമ്മ. എനിക്ക് വേണ്ട, ഞാൻ അവിടുന്ന് കഴിച്ചിട്ട് വന്നാ. മുഴുവനും ചളിയാണല്ലോ. കുട്ടി എങ്ങനെ ഇതിട്ടിട്ട് പോകുന്ന? ഇതൊന്നും കൊണ്ട് വെച്ചില്ല ഇവിടെ. സമയം എത്ര കണ്ട? അമ്മ 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 വരുന്നോ? അമ്മയോടാര എന്റെ ഷൂ തുടയ്ക്കാൻ പറഞ്ഞ? എന്തിനാണമ്മ ഇങ്ങനെ ഓവറായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? എന്റെ ഷൂ തുടക്കി എനിക്കറിയില്ലേ, ഞാൻ ചെറിയ ചെക്കനാണോ? എന്തിനാ എന്റെ ഷൂ തുടച്ച്? മോൻ ഇന്നലെ പാർട്ടി കഴിഞ്ഞ് വന്നതല്ലടാ, ഇതിൽ ഫുള്ള് അഴുക്കായിരുന്നു. പിന്നെ രാവിലെ എണീക്കാനും വൈകി, അതാ അമ്മ തുടച്ചത്. ഇങ്ങനെ തന്നെ അവിടുന്ന്. എന്റെ ബാഗും ഫുഡൊക്കെ അവിടെ, എനിക്ക് പോവാൻ സമയമായി. ഫുഡൊക്കെ ബാഗിലാക്കി അമ്മ പുറത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് മോനെ. വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ അമ്മ ചെയ്യുന്നുണ്ട്. എപ്പോഴും കുട്ടിന്നാ വിചാരം. ഷൂ ഒക്കെ തുടയ്ക്കാനുണ്ട്. ഭഗവാൻ, ഒരു ഞായറാഴ്ചയുടെ എന്ത് മഴയാ? ആ കൂടെ ഒരു ദിവസം കളിക്കാൻ കിട്ടണം. അമ്മ അമ്മ ഒരു തോർത്ത് തന്നെ. മഴ മുഴുവൻ നനഞ്ഞോ? നീ എവിടെയും കേറി നിന്നൂടെ മഴയത്ത്? വിടമ്മ, എന്താണ്? എനിക്ക് തോർത്ത് അറിയില്ലേ? ഞാൻ ചെറിയ കുട്ടിയാണോ? എന്തിനാണമ്മ എപ്പ നോക്കിയാലും ഒരു ചെറിയ കുട്ടിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നത്? അല്ല മോനെ, നല്ലോണം തോർത്തിട്ടില്ലെങ്കിൽ എനിക്ക് പനി വരും. പനി വന്നാ വരട്ടെ, അതിന് അമ്മയ്ക്ക് എന്താ? എപ്പ നോക്കിയാലും ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മോനെ, അധിക സമയം മൊബൈൽ നോക്കി ഇരിക്കണ്ടടാ, കണ്ണിന് കേടാകും. വേഗം ഉറങ്ങാൻ നോക്ക്. ഇതെന്തിനെങ്ങനെ വെറുപ്പിക്കുന്നത്? എന്തൊരു കഷ്ടമാണ് തന്നെ. മൊബൈൽ നോക്കാൻ പറ്റും, നേരത്തെ ഉറങ്ങണം. എങ്ങോട്ടെങ്കിലും പോയ ഒരായിരം പ്രാവശ്യം വിളിച്ചോണ്ടിരിക്കും. ഇങ്ങനത്തെ അമ്മമാരൊന്നും ഇല്ലാതിരിക്കുന്നത് നല്ലത്. എന്ത് വെറുപ്പിക്കലത്. മോൻ എത്തിയോ? അമ്മ എത്ര നേരമായി കാത്തിരിക്കുന്നത്? മോൻ പോയി കുളിച്ചിട്ട് അമ്മ ഫുഡ് എടുത്ത് വയ്ക്കാം. മോൻ്റെ ബാഗ് എടുത്ത് അമ്മ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മോനിപ്പോ ദോശ കഴിക്കുമ്പോഴേക്കും അമ്മ ചായ എടുത്തിട്ട് വരാം. അയ്യോ, മോന് പനി വന്നോ? അതല്ലേ അമ്മ പറഞ്ഞത് അമ്മ തലതോർത്തി തരാന്നുള്ളത്. മോൻ ഇവിടെ ഇരിക്കട്ടോ, അമ്മ ഇപ്പൊ ചുക്ക് കാപ്പി കൊണ്ടുവരേ. അമ്മ അമ്മ അമ്മമാരുടെ സ്നേഹം ശല്യമായിട്ട് തോന്നുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നു. നമ്മുടെ അമ്മമാർ, അവരുടെ സ്നേഹം, അത് നമ്മുടെ കൂടെ ഇല്ലാതാവുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ വില നമ്മൾ മനസ്സിലാക്കുന്നത്.